السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. ബഹുമാന ആദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, വിശുദ്ധമായ ശഅബാൻ മാസത്തിൽ ജീവിതത്തിലെ പലരുടെയും ജീവിതത്തിൽ വളരെ ഭീതിജനകമായ ഒരു കാലാവസ്ഥയിലൂടെയാണ്, കാലഘട്ടത്തിലൂടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ വലിയ മുസീബത്തിൽ നിന്ന് പൂർണ്ണമായ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീനെന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. മുഴുവൻ സ്ഥലങ്ങളിലും വൈജ്ഞാനിക സദസ്സുകളും പ്രാർത്ഥനാ മജ്‌ലിസുകളുമൊക്കെ നിർത്തിവെക്കപ്പെടുകയോ അല്ലെങ്കിൽ തടസ്സം നേടുകയോ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിജ്ഞാനത്തിന് യാതൊരു നിലയിലും തടസ്സം സൃഷ്ടിക്കപ്പെടാൻ പാടില്ല എന്ന് മനസ്സിലാക്കി ഏതാനും ചില വിജ്ഞാനങ്ങൾ, അറിവുകൾ നിങ്ങളുടെ മുമ്പിലേക്കിടുകയാണ്. അല്ലാഹു തആല രണ്ട് ലോകത്തും ഉപകാരപ്പെടുന്ന രൂപത്തിൽ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പകർത്താനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീനെന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. വിശുദ്ധമായ റജബ് മാസം നമ്മോട് വിട പറഞ്ഞ് ശഅബാനിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ പല ആളുകളും വിശ്രമത്തിലാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഈ വിശ്രമകാലഘട്ടത്തിൽ നമുക്ക് ചെയ്തു തീർക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ, വിശുദ്ധമായ റമദാനിലേക്ക് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതുപോലെ കുത്തിബ അലൈക്കും സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നമ്മൾ മുത്തഖീങ്ങളാവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശുദ്ധ റമദാൻ നൽകിയത്. ഈ മുത്തഖീങ്ങളിൽ പെടുക എന്ന് പറയുന്നത് മനുഷ്യൻ അല്ലാഹു തആല കൽപ്പിച്ച മുഴുവൻ കാര്യങ്ങളെയും ജീവിതത്തിൽ കൊണ്ടുവരികയും അല്ലാഹു നിരോധിച്ച മുഴുവൻ കാര്യങ്ങളെയും ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ മുത്തഖിയാകുന്നത്. ഫുഖഹാക്കൾ ഇത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത്തഖ്വ ഹുവ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി. ഈ മനുഷ്യൻ്റെ മനസ്സ് സ്ഫുടം ചെയ്യാനുള്ള, മനുഷ്യൻ്റെ മനസ്സിൽ തഖ്വ നിറക്കാനുള്ള ഏറ്റവും നല്ല ആയുധമായി അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അഞ്ചു നേരത്തെ നിസ്കാരമാണ്. വിശുദ്ധ ഹദീസിൽ ഇത് ധാരാളമായി കാണാം. നിവിദങ്ങൾ ചോദിച്ചു, അറഅയ്തും ലൗ അന്ന നഹറ ബാബി നഹറൻ ബിബാബി അഹദിക്കും യഅ്തസിലു മിൻഹു കുല്ല യൗമിൻ ഖംസ മറാത്തിൻ ഹൽ യബഖാ മിൻ ദറനിഹി ശൈഉൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വഹാബത്തിന് ചോദിക്കുകയുണ്ടായി, നബി ഓ സ്വപ്രിയപ്പെട്ട സ്വഹാബ, നിങ്ങളുടെ വീടിൻ്റെ വാതിലിനരികിലൂടെ നല്ല ഒരു പുഴ ഒഴുകുന്നുണ്ട്. ആ പുഴയിലിറങ്ങി അഞ്ചു നേരം നിങ്ങൾ നിസ്കാരവും നിർവഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കിയുണ്ടാകുമോ? സ്വഹാബത്ത് നിബിദങ്ങളോട് മറുപടി പറഞ്ഞു, ലാ യബഖാ മിൻ ദറനിഹി ശൈഉൻ. നബിയെ, ഒരു വസ്തുവും, ഒരു മ്ലേച്ഛമായ വസ്തുവും ഞങ്ങൾ ശരീരത്തിൽ ഉണ്ടാവുകയില്ല. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, ഫദാലിക മസുലുസ് സ്വലാത്തുൽ ഖംസി,
സുഹാബ, ഇതാണ് അഞ്ചു നേരത്തെ നിസ്കാരത്തിൻ്റെ ഉപമ ഉദാഹരണം എന്ന് പറയുന്നത്. നിങ്ങൾ അഞ്ചു നേരം നിസ്കരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ പിന്നെ നിങ്ങളെ ആത്മാവിൽ പിന്നെ ഒരിക്കലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത മ്ലേച്ഛമായ ഒരു വസ്തുവും ഉണ്ടാവുകയില്ല എന്നാണ് ഈ ഹദീസിൻ്റെ വിശദീകരണമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. എന്നാൽ വിശുദ്ധ റമളാനിനെ കാത്തിരിക്കുന്ന ഞാനും നിങ്ങളും എത്ര വർഷമായി നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് എന്ന് നമുക്കൊക്കെ അറിയാം. 15 വർഷമായവർ, 20 വർഷമായവർ, 25, 30, 40, 50 ഒക്കെ വർഷമായി നമ്മൾ നിസ്കരിക്കുന്നുണ്ട്. എന്നാൽ ആ നിസ്കാരങ്ങൾ നിർവഹിക്കുന്നുവെന്നതിനേക്കാൾ അപ്പുറം നമുക്ക് ആത്മീയമായി എന്തൊരഭിരുചിയാണ് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് എന്ന് നാം ആലോചിക്കുക. നിസ്കാരം കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ കിബിർ, ഹസദ്, ഉജുബ്, റിയാ, മറ്റുള്ളവരുടെ ദേഷ്യം, വിദ്വേഷം, വെറുപ്പ്, അതുപോലെ അനാവശ്യമായ വികാരങ്ങൾ, വിചാരങ്ങൾ എല്ലാം നമ്മുടെ മനസ്സിനെ വീണ്ടും പിടികൂടുന്നു എന്നത് പറയാതെ തന്നെ ഓരോരുത്തർക്കും അനുഭവത്തിൽ നിന്ന് പാഠമാണ്. എവിടെയാണ് പാളിച്ച പറ്റിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നിസ്കാരം മനസ്സിൻ്റെ മരുന്നാണ്, മനസ്സ് നന്നാക്കാനുള്ള ഏറ്റവും നല്ല മരുന്നാണ് എന്ന് പഠിപ്പിച്ചത്. പക്ഷേ എവിടെയാണ് പിഴവുകൾ സംഭവിച്ചത്? നബി തങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് പിഴക്കില്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. 124,000 പരം വരുന്ന അമ്പിയാക്കന്മാരിൽ നേതാവായ മുത്തുനബി ലക്ഷക്കണക്കിന് സ്വഹാബത്തിനെയും കോടിക്കണക്കിന് തൻ്റെ ഉമ്മത്തിനെയും നന്മയുടെ വഴിയിലേക്ക് ക്ഷണിച്ചത് അവിടുത്തെ ആത്മീയമായ ഉപദേശ നിർദ്ദേശങ്ങളിലൂടെയായിരുന്നു. എന്നാൽ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ നിസ്കാരം നിസ്കാരമാകുന്നില്ല എന്നതാണ്. നമ്മുടെ ട്രീറ്റ്മെൻറ്റുകൾ യഥാർത്ഥത്തിൽ സ്വീകാര്യയോഗ്യമായ രൂപത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ആകുന്നില്ല എന്നതാണ് അതിലേറ്റവും പ്രധാനമായ പ്രശ്നം. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ഓർമ്മപ്പെടുത്തിയതുപോലെ നിസ്കാരത്തെ ഒരു മൃഗത്തിൻ്റെ രൂപത്തിൽ രൂപപ്പെടുത്തിയാൽ നിസ്കാരത്തിന് കയ്യും കാലും അതുപോലെ കണ്ണും ചെവിയും ആത്മാവും എല്ലാമുണ്ട്. ഈ ആത്മാവും കണ്ണും കാലും എല്ലാം ഓരോ സുജൂദ്, റുക്കൂ, ഫാത്തിഹ ഇങ്ങനെ ഓരോന്നിനെ സങ്കൽപ്പിച്ചാൽ ആത്മാവായി ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് നിസ്കാരത്തിൻ്റെ ആത്മാവ്, റൂഹ്, അത് ഇഖ്ലാസ്, ആത്മാർത്ഥതയാണ് എന്നാണ്. ഇതിന് വിഘാതമാകുന്നു നമ്മുടെ പല പ്രവർത്തനങ്ങളും എന്നതാണ് ഏറ്റവും പ്രധാനമായി നമ്മുടെ നിസ്കാരങ്ങൾക്ക്, നിസ്കാരം കൊണ്ട് നാം ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആത്മീയമായി അള്ളാഹും അവൻ്റെ ഹബീബും ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയാത്തത്. ഈ പിഴവുകൾ തീർക്കാൻ എങ്ങനെ സാധിക്കും? അതിനാണ് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ പാരത്രിക ലോകത്ത് നമ്മുടെ നിസ്കാരങ്ങൾ മുഴുവനും അള്ളാഹു തആല ചോദ്യം ചെയ്യുമ്പോൾ മലക്കുകളോട് ചോദിക്കും, ഇവൻ്റെ നിസ്കാരങ്ങൾ എങ്ങനെയാണ്? നിബിധങ്ങൾ പറയുന്നുണ്ട്, ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ മുമ്പിൽ നിസ്കാരങ്ങൾ സമർപ്പിക്കുമ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു ഓട്ടപാത്രം പോലെ അല്ലെങ്കിൽ വക്കില്ലാത്ത പാത്രം പോലെ, മൂടില്ലാത്ത പാത്രം പോലെ നമ്മുടെ നിസ്കാരങ്ങൾ, ഉപയോഗശൂന്യമായ പാത്രങ്ങളെപ്പോലെ നിസ്കാരങ്ങൾ, കേടുപാടുകളുള്ള നിസ്കാരങ്ങളാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നത്. ആ സമയത്ത് അള്ളാഹു തആല ചോദിക്കും, അത്രേ ഇവൻ്റെ അക്കൗണ്ടിൽ വല്ല സുന്നത്തു നിസ്കാരങ്ങളും ഉണ്ടോ? സുന്നത്തു നിസ്കാരങ്ങളുണ്ടെങ്കിൽ ആ സുന്നത്തു നിസ്കാരങ്ങളിൽ നിന്ന് ഫർളു നിസ്കാരങ്ങളിലുള്ള ന്യൂനതകളെ അതിൽ നിന്ന് പകരമെടുത്തു തീർക്കുമെന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ ഫർളു നിസ്കാരങ്ങളിലെ ന്യൂനതകൾ തീർക്കാനുള്ള ഏറ്റവും നല്ല ഉപാധി സുന്നത്തു നിസ്കാരങ്ങളെ വർദ്ധിപ്പിക്കുക എന്നതാണ്. ഈ ഒഴിവുകാലത്ത് നമുക്ക് റവാത്തിബ് സുന്നത്തു നിസ്കാരങ്ങളെ 22 റക്അത്ത് ജീവിതത്തിൽ കൊണ്ടുവരാൻ ഈ ഒഴിവുകാലത്ത് ഒരു പ്രയാസവും ഉണ്ടാകില്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. മുഴു സമയവും തിരക്കുകൾക്കിടയിൽ, ജീവിതത്തിൻ്റെ നെട്ടോട്ടങ്ങൾക്കിടയിൽ ചെലവഴിച്ചിരുന്ന നമ്മൾ ഈ ഒരു ചെറിയ കാലം
എങ്കിലും നമുക്ക് റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ 22 റക്അത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ ഫർളു നിസ്കാരങ്ങളുടെ ന്യൂനതകളെ അള്ളാഹു പരിഹരിച്ച് കബൂലാക്കി നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കാൻ അത് കാരണമാകും. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി കാണാം, മാമിൻ അബ്ദിൻ മുസ്ലിമിൻ യുസല്ലി ലില്ലാഹി തആല കുല്ല യൗമിൻ സിൻതൈ അശറത റകഅത്തൻ തതവ്വുഅൻ ഗൈറ ഫരീളത്തൻ ഇല്ലാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഒരു ദിവസം ഒരാൾ 12 റക്അത്തെങ്കിലും ഒരാൾ നിസ്കരിച്ചാൽ, സുന്നത്തു നിസ്കാരങ്ങൾ 12 റക്അത്തെങ്കിലും ഒരാൾ നിസ്കരിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനു വേണ്ടി സ്വർഗലോകത്തൊരു ഭവനം പണിയുമെന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബഹിയുടെ മുൻപ് എഴുന്നേൽക്കുക എന്നത്, അല്ലെങ്കിൽ സുബഹിക്ക് ഒരുപാട് വിശാലമായ സമയത്ത് എഴുന്നേൽക്കുക എന്നത് തിരക്കുള്ള കാലഘട്ടത്തിൽ ചില ആളുകൾക്കെങ്കിലും പ്രയാസമായേക്കാം. പക്ഷേ ഈ ഒഴിവുള്ള കാലഘട്ടത്തിൽ സുബഹിയുടെ മുമ്പ് എഴുന്നേൽക്കാൻ ആർക്കും പ്രയാസമുണ്ടാകില്ല. മാത്രമല്ല, നമുക്ക് ഈ വലിയ മുസീബത്തിൽ നിന്ന് നമുക്ക് ധാരാളം പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു ഭാഗത്ത് COVID-19 ആണെങ്കിൽ മറ്റൊരു ഭാഗത്ത് NRC അതുപോലെ NPR ഒക്കെ ഇപ്പോഴും നമ്മുടെ തലക്കുമീതെ അത് പൊങ്ങിത്തന്നെ നിൽക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഈ വലിയ പ്രതിസന്ധി കാലഘട്ടത്തിൽ പോലും ശത്രുക്കൾ അതിൻ്റെ ആ പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ നിയമനത്തിനു വേണ്ടി, നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയുള്ള സുഗാദ്രമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുകൂടെ നാം ഓർക്കേണ്ടതുണ്ട്. ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലെങ്കിലും സുബഹിയുടെ അല്പം മുൻപെഴുന്നേറ്റ് നമുക്ക് നിസ്കരിക്കാനും അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാനും കഴിഞ്ഞില്ലെങ്കിൽ ഇനി എപ്പോഴാണ് നമുക്കതിന് സാഹചര്യം ലഭിക്കുന്നത് എന്നുകൂടെ നമ്മൾ തിരിച്ചറിയണം. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബഹിയുടെ മുൻപുള്ള സുന്നത്തു നിസ്കാരത്തിന് വലിയ മഹത്വം കൽപ്പിക്കുന്നുണ്ട്. ഹബീബ നബി തങ്ങൾ പറയുന്ന ഹദീസിൽ കാണാം, ലമ്മിക്കുനിൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഷൈഇൻ മിനൻ നവാഫിലി അശദ്ദ തഅഹുദൻ മിൻഹു അലാ റകഅതൈൽ ഫജ്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണാം, സുബഹിന് മുമ്പുള്ള 2 റകഅത്തിനേക്കാൾ ഒരു നിസ്കാരത്തെയും ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുക്കാറില്ലായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. നബി തങ്ങൾ ഏറ്റവും കൂടുതലായി മഹത്വം കണ്ടിരുന്ന, ഗൗരവത്തിലെടുത്തിരുന്ന സുന്നത്ത് നിസ്കാരം സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ്. ആ നിസ്കാരത്തെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തീർച്ചയായും നമുക്ക് സാധിക്കണം.